നമസ്കാരം. കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങളുടെ അപേക്ഷയിൽ കൊടുത്തിട്ടുള്ള, അതായത് നിങ്ങൾ കേരള എൻട്രൻസിൽ എല്ലാവരും അപേക്ഷിച്ചാണ്, ഈ ഒരു അപേക്ഷയിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ, ഒപ്പ്, പേര് എന്നിവ പരിശോധിക്കുന്നതിനുള്ള അവസരം സി നിങ്ങൾക്ക് വീണ്ടും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം മുതൽ നിങ്ങൾക്കത് ചെയ്തു തുടങ്ങാനായിട്ട് പറ്റും. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ, ഒപ്പ്, പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് എന്നിവ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയതിൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ ലഭിക്കും. എന്തെങ്കിലും മെമ്മോ വന്ന് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് മെനു ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മെമോ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. എന്തെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്തതിൽ പ്രശ്നമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ മെമോ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് പ്രശ്നമുണ്ടോ, പേരിന് പ്രശ്നമുണ്ടോ ഒക്കെ അറിയാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റിലെ പേരും അതുപോലെ തന്നെ നിങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത പേരും ഒക്കെ രണ്ടാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഫോട്ടോയോ ഒപ്പോ പേരോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ CEEKinfo@kerala.gov.in എന്ന പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഒഫീഷ്യൽ മെയിൽ IDയിലേക്ക് May 2 വൈകുന്നേരം 3 നിങ്ങൾ ആ ഒരു കാര്യം അവരെ അറിയിക്കണം. ഇനി ഇതെങ്ങനെ പരിഹരിക്കാം? മെമോ ഡീറ്റെയിൽസ് വല്ലതും വന്ന് കിടപ്പുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അപാകതയുണ്ട്, പേരിൽ അപാകതയൊക്കെ ഉണ്ട്, അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അതായത് എന്തെങ്കിലും സൂക്ഷ്മ പരിശോധനയിൽ ന്യൂനതകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ന്യൂനതകൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ലഭ്യമായിരിക്കുന്ന മെമോ ഡീറ്റെയിൽസ് എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്താൽ അറിയാനായിട്ട് പറ്റും. അതായത് പ്രൊഫൈലിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും അടിച്ച് അകത്ത് കയറി കഴിഞ്ഞാൽ മെമോ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇനി എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ May 2 വൈകുന്നേരം 3 തന്നെ ഈ ഒരു മെമോയിൽ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കണം. അതായത് ന്യൂനതകൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്, ഒപ്പ്, അല്ലെങ്കിൽ 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതിനാണോ അവിടെ മെമ്മോയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ ഓൺലൈനായിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതായത് കൃത്യമായിട്ട് കറക്റ്റായിട്ടുള്ള രേഖകൾ ഒരു വട്ടം കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നേരിട്ടോ തപാൽ മുഖേനയോ ഇമെയിലിലൂടെയോ ലഭിക്കുന്ന രേഖകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് വെബ്സൈറ്റിൽ മെമോ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു വട്ടം കൂടി അത് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഇവർ തരുന്നുണ്ട്. അത് പരമാവധി ഉപയോഗിക്കുക. ഇനി നിങ്ങളിങ്ങനെ ഈ ഒരു മെമോ ഒക്കെ ക്ലിയർ ചെയ്യാതിരുന്നുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു കീമിൻ്റെ ഹാൾ ടിക്കറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കത്തില്ല. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിശ്ചിത തീയതിക്കുള്ളിൽ ഈ ഒരു അഡ്മിറ്റ് കാർഡ്, അതായത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തീർത്ത് മെമോ ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മെമോ ഇല്ലാന്നുണ്ടെങ്കിൽ സീന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മെമോ വന്ന് കിടപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിനോ ഒപ്പിനോ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിനോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം കാണും. അപ്പോൾ അത് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് കൃത്യതയാർന്ന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് പറയുകയാണെങ്കിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള നേറ്റിവിറ്റിയുടെ പ്രൂഫ്, അതുപോലെ തന്നെ സംവരണ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നവരായിരിക്കുമല്ലോ നിങ്ങൾ പലരും. അപ്പോൾ ഇതൊക്കെ തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ സൂക്ഷ്മ പരിശോധന പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാര്യം, അതായത് ഈ ഒരു നേറ്റിവിറ്റി അതുപോലെ തന്നെ സംവരണ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പിന്നീട് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലഭ്യമാകുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് ഇതൊന്നും നമുക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സിയുടെ സൈറ്റിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രസ്തുത സർട്ടിഫിക്കറ്റുകളിൽ ന്യൂനതകളുണ്ടെങ്കിൽ, അതായത് നേറ്റിവിറ്റി അതുപോലെ തന്നെ സംവരണ ആനുകൂല്യം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ പിന്നീട് കാൻഡിഡേറ്റ് പോർട്ടൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് അവസരം തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളുടെ പേര്, ഒപ്പ്, ഫോട്ടോഗ്രാഫ്, പിന്നെ 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുക. മെമോ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് നോക്കുക. സോ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്, സൈനിങ് ഔട്ട്.